ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സംഭവം, ഈ ഒരു ട്രാൻസ്ഫോമർ ആണോ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനും അതിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും വരുന്നത്. ഇതൊരു സാധാരണ ട്രാൻസ്ഫോമർ അല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമർ നമ്മുടെ നാട്ടിലത്തെ ഒരു ട്രോളിനെ ഒഴിവാക്കുന്നുണ്ട്. ഏതാ ട്രോളെന്നല്ലേ, അതിന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഒന്ന് നോക്കിയതാ, നോക്കിയേ, കണ്ടില്ലേ, ഇതിന് ഒരു കണക്ഷൻ പോലും വന്നിട്ടില്ല. സംഭവം വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. അത് പഴയ ട്രാൻസ്ഫോമർ ഒന്നല്ല, സോറി, പഴയ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പോലും അത് വർക്കിംഗ് കണ്ടീഷനാണ്, അല്ലാതെ അത് കേടായി ഉപയോഗിക്കാതിരിക്കുന്ന ഒന്നല്ല കേട്ടോ. അതിൻ്റെ അടുത്ത് വന്നു നമുക്ക് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ട്രോൾ എന്താണെന്നല്ലേ, അവൻ വന്ന് വിളിച്ചപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റ് അടിച്ചപ്പോൾ വീട്ടിലെ കരണ്ട് പോയി ആ ഒരു സാധനം. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഇല്ല. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിൽ, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉള്ളത്. അഹമ്മദാബാദ് സിറ്റിയിൽ പവർ സപ്ലൈ ചെയ്യുന്ന ടോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ പഴയ ട്രാൻസ്ഫോമർ അടിപറ്റിച്ചു എന്ന് പറയുന്ന ചില ബിരുദന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടി സമർപ്പിക്കുന്നത്. ഇതാ ഞാനിപ്പോൾ ഉള്ളത് ഗാന്ധിനഗർ സർക്കേജ് ഹൈവേയുടെ സൈഡിലാണ്. ഹൈവേയുടെ സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് അത്യാവശ്യം പുതിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷനും ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. എല്ലാം അണ്ടർഗ്രൗണ്ടാണ്, എല്ലാം ഭൂമിക്കടിയിലൂടെയാണ്. ഇലക്ട്രിസിറ്റി ഇവിടെ ഓരോ വീടുകളിലും അതുപോലെ തന്നെ ഓരോ ബിൽഡിങ്ങിലേക്കും ഇവർ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രോളില്ലേ, അവൻ വന്ന് വിളിച്ചപ്പോൾ അവളിറങ്ങിപ്പോയി എന്നുള്ള സംഭവം. അതിവിടെ ഇല്ല. എന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയും വന്നാലും നമ്മുടെ കരണ്ട് വീട്ടിലെ പോവില്ല. അത് ഗ്യാരണ്ടി എന്ന് പറയില്ല, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയില്ല ആ സംഭവമാണ്. എന്താ വെച്ചാൽ ഇത് പ്രൈവറ്റ് ആണ് കേട്ടോ. ഈ ടോറൻ്റ് എന്ന് പറയാം, ടോറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവുക, ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ടോറൻ്റ് ആയിരിക്കും. ആ ടോറൻ്റ് അല്ല കേട്ടോ, ഇത് ഇലക്ട്രിക് സപ്ലൈ ചെയ്യുന്ന ഒരു ടോറൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതാ ഇപ്പോൾ നമ്മളെ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് സബർമതി നദിയുടെ അടുത്താണ്. സ്ഥലം മൊട്ടേര എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോകത്തിലെ ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മൊട്ടേര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ടോറൻറ്റിൻ്റെ പവർ പ്ലാന്റ് ഉള്ളത്. നിങ്ങൾ ക്രിക്കറ്റ് കളി കാണാനൊക്കെ വരുമ്പോൾ ഈ വഴിയായിരിക്കും പോവുക. അതാ കാണുന്നതാണ് കേട്ടോ മെട്രോൻ്റെ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഈ പാലം കയറുമ്പോൾ നമുക്കിവിടെ കാണാൻ, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ സബർമതി റിവർ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആ റിവറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ബാക്ക് ഭാഗം കാണാൻ പറ്റും. നമുക്കിതിനകത്തേക്ക് എൻട്രി ഒന്നുമില്ല കേട്ടോ. ഇത് ഒന്നാമത് പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് എൻട്രി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻ ഫ്യൂച്ചറിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഉൾഭാഗം എന്തായാലും കാണിച്ചിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലം കയറിയിട്ട്, ഇത് റെയിൽവേ ക്രോസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും ഈ ഒരു ടോറൻറ്റ്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഇതിലെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സംഭവമാണ്, അതായത് മണ്ണിനടിയിൽ കൂടെ കറണ്ട് കൊണ്ടുപോകുമ്പോഴുള്ള സംഭവം. അയ്യടാ അതാ പോകുന്നു കറണ്ട്. അതിപ്പോൾ പോയതുണ്ടല്ലോ, ഒരു ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഈ ഒരു ബസ് ഇൻ്റർസ്റ്റേറ്റ് ഒന്നുമല്ല, ലോക്കൽ സിറ്റിയുടെ അകത്ത് ഓടാനായിട്ടുള്ള ബസ്സാണ് കേട്ടോ. ഈ ഒരു ബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു GSRTC ആണ് കേട്ടോ. എന്താല്ലേ അടിപൊളിയായിട്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പറയണേ. അപ്പോൾ മാക്സിമം ഒരു 40-50 km ഒക്കെ ഉണ്ട് ഈ ബസ്സിൻ്റെ റണ്ണിങ് റൂട്ട് ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇലക്ട്രിക് ബസ്സാണ്. ഞാനിതുപോലെ ഡബിൾ ഡക്കറിൽ കയറിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ താഴെ കേട്ടോ, അപ്പോൾ കാണാത്തവരൊന്ന് കയറി കാണാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ടോറൻറ്റിൻ്റെ അപ്പുറ സൈഡാണ് കേട്ടോ. ഇതാണ് സബർമതി റിവർ. അപ്പോൾ സിറ്റിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ റിവർ ഏകദേശം ഡെവലപ്പ് ആയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ഗാന്ധിനഗർ വരെ ഈ ഒരു ഭാഗം ഡെവലപ്പ് ആവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ ആ ടവറിൻ്റെ ബാക്കിൽ കാണാവുന്നതാണ് കേട്ടോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊട്ടേര, നരേന്ദ്രമോദി മൊട്ടേര സ്റ്റേഡിയം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോറൻറ്റിൻ്റെ ബാക്ക് ഭാഗമാണ്. പക്ഷേ ഇവിടെ ആരും ഇല്ല, അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ബാക്കിലാണ് ഈ ഒരു ടോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് അധികം പബ്ലിക്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ റെസ്റ്റും കാര്യങ്ങളും ഫാമിലിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് സബർമതി റിവർ. ഈ റിവറിൽ നിന്ന് മീൻ പിടിക്കാനൊന്നും പാടില്ല എന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് അവിടെ ഒരു സ്റ്റോറേജ് റിസർവോയർ പോലെയാണ് ഇവർ ഈ ഒരു നദീനെ സംരക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ ഈ സിറ്റിയിലേക്കുള്ള ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും ഈ നദീനെ തന്നെയാണ് കേട്ടോ, ഈ വെള്ളത്തിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ബാക്കി വരുന്നതൊക്കെ നമ്മുടെ നർമ്മദ നദീനേയും കൂടിയും ഇവർ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ടോറൻറ്റിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഞാനിവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പയ്യൻ ഒരു ട്യൂബ് പോലത്തെ സംഭവത്തിൽ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് ലൈൻ മണ്ണിനടിയിലൂടെ കൊടുക്കുമ്പോഴുള്ള ഗുണം ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ദോഷമുണ്ട്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഇലക്ട്രിക് ലൈന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഷോക്ക് അടിക്കില്ലേ? ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമുള്ള സമയത്ത് അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലഡ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇലക്ട്രിക് ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇതുവരെ ഒരു ന്യൂസിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറേ തപ്പിയായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും എനിക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഇപ്പോൾ ഷോർട്ടായ ബോർഡുകൾ കണ്ടുപിടിക്കുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ്. അതായത് അതിൽ കൂടെ പവർ ഒന്നും കൂടി കയറ്റി വിട്ടിട്ട് മുകളിൽ ഒരു റഡാർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഈ ലൈൻ പോകുന്നതിൻ്റെ, അതായത് ഔട്ടർ സർഫസിലൂടെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് കൂടെ ഒരു സംഭവം, നമ്മൾ ആ നിധി ഉണ്ടോയെന്നൊക്കെ കണ്ടെത്തുന്ന സംഭവമില്ലേ, അതുപോലെ സാധനം ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ അതിലെത്തത്തോളം വോൾട്ട് കാണിക്കുമ്പോൾ അവർക്ക് അവിടെ മനസ്സിലാവും ഇവിടെയാണ് ഫെയിലിയർ ഉള്ളത് എന്നുള്ളത് ഇലക്ട്രിക് ലൈനിൽ. അപ്പോൾ അവിടെ തന്നെ അവർ കുഴിച്ചിട്ട് അവിടെയാണ് ഫിക്സ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അത് മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് എപ്പോൾ പോകും എന്നുള്ളത് ഇവർ കറക്റ്റായിട്ട് നമ്മളെടുത്ത് പറയാറുണ്ട്. ഇന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിൻ്റനൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് മാത്രം കറണ്ട് പോകും. അത് വളരെ ചുരുക്കമാണ് കേട്ടോ, കറണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവിടുത്തെ ബിൽഡിങ്ങിലത്തെ എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഓഫ് ചെയ്യുന്നതായിരിക്കും ലൈന്. അല്ലാതെ ടോറൻറ്റിൽ നിന്ന് ലൈൻ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു 3 കൊല്ലമായി ഇവിടെ, ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് നേരിടേണ്ടായത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമോ അല്ലെങ്കിൽ ഫ്ലോപ്പായി പോവോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.